പാവമാണെന്ന് എനിക്കറിയില്ല. എന്നോട് കുറച്ച് ചില ആൾക്കാരൊക്കെ പറയും നമ്മൾ ഇച്ചിരി കുറച്ചും ഞെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അറിയാം ഇച്ചിരി ജാടയെന്ന് പറയും. പ്രത്യേകിച്ച് ഗോവിന്ദൻ കുട്ടിയുടെ ഷോയിലേക്കാണ് ഈ പോണത്. അപ്പോൾ അവിടെ കുറച്ച് അധികം കുഞ്ഞിട്ട് പൊക്കും, അതാണ് അദ്ദേഹം നല്ലത്, നല്ലതാണ് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ടറിയാൻ കുറച്ച് വിനയൻ കൂടുതൽ കാണും. ആയിക്കോട്ടെ. വീട്ടിൽ വിനയൻ എന്നൊരു വിളിപ്പേരുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. വിനീതിൻ്റെ അടുത്ത് നിന്ന് വന്നോണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കുറച്ച് വിനീത്. അതായത് വിഭാഗത്തിനാണ് കേട്ടോ പെൺകുട്ടികളുടെ സദ്യക്ക്. അതെല്ലാവർക്കും അറിയാം. അർജുൻ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? കഴിവും സാമർത്ഥ്യമൊക്കെ കാണിക്കട്ടെ. സമയമുണ്ടല്ലോ. എപ്പോ ക്ലിയർ ആവുന്നില്ല. കമ്പിളിപ്പതപ്പ് എന്ന് കേട്ടോ? അത് ഉടനെ തന്നെ ഉണ്ടാവും, ഉടനെയൊക്കെ ഉണ്ടാവും. അല്ല അർജുൻ ഓൾറെഡി പുറത്താരെ അറിയിക്കാത്തതാണ് സംഭവം, പതുക്കെ അറിവില്ല. അപ്പോൾ വീടിനകത്ത് ഭാര്യയും പിള്ളേരും ഉണ്ട്, എന്നാ പറയുക? അങ്ങനെ ഞാൻ പറയില്ല. പുള്ളി എന്തായാലും ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ കമ്മിറ്റഡ് ആണ്, കമ്മിറ്റഡ് ആണ്, വളരെ സിൻസിയർ ആയിട്ടുള്ള പ്രണയത്തിലാണ് ഇപ്പോൾ. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ മനസ്സിലായി, സെറ്റിലൊക്കെ വന്ന് എപ്പോഴും വാട്സപ്പിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് എത്ര മണിക്ക് ടെലികാസ്റ്റ് എന്ന് പറഞ്ഞ്? ശനിയാഴ്ചയും ഞായറാഴ്ചയും വൈകിട്ട് ആറ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും അർജുനെ നോക്കണ്ട, അർജുൻ വളരെ സീരിയസ് ആയിട്ട് കമ്മിറ്റഡ് ആണ്. എല്ലാവർക്കും അയക്കുന്ന ഒരേ മെസ്സേജാണ്, ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് മെസ്സേജാണ് പെൺകുട്ടികൾക്ക്. പ്രണയത്തിലെ സോഷ്യലിസം എന്ന് പറയും. സോഷ്യലിസം ഒരു പെൺകുട്ടിക്ക് ഹൈഡ എന്ന് പറഞ്ഞ അടുത്ത പെൺകുട്ടിക്ക് ഹൈഡിയും ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. എല്ലാ പെൺകുട്ടികളെ ഒരേപോലെ കാണുക, ഇത് സോഷ്യലിസ്റ്റുകാരനെ നിങ്ങൾ അങ്ങനെ തരം താഴ്ത്താൻ പാടില്ല. അഞ്ജലി അവിടിരിക്കുകയാണ്. ആൺകുട്ടികൾ ഞെട്ടുന്ന ഒരു വാർത്ത ഞാൻ പറയാൻ പോകാം. അഞ്ജലി എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ്. നമസ്കാരം. അഞ്ജലിയുടെ ഭർത്താവ് അഞ്ജലി പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ്. അദ്ദേഹം ഒരു സംവിധായകനാണ്. നിങ്ങൾ അദ്ദേഹത്തെ അറിയോ? പറയൂ, ഭർത്താവിനെ പറ്റി പറയൂ. ഹസ്ബൻഡിന്റെ പേര് അനീഷ് ഉപാസ്ന. മാറ്റിനി എന്ന് പറഞ്ഞ പടമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. രണ്ടാമത്തെ സിനിമ സെക്കൻഡ്സ് മറ്റന്നാൾ റിലീസാണ്. എനിക്കും ഒരു മോളുണ്ട്, മോൾക്ക് 2.5 വയസ്സായി. മോളുടെ പേര് ആവണി എന്നാണ്. ഇനി ചോദിക്കാം. ഓക്കെ, യെസ്. അർജുൻ കുറച്ചു കാലം സിനിമയിലില്ലായിരുന്നു, എന്തോ പ്രയോറിറ്റി വൈസ് എന്തായിരുന്നു ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത്? കുറച്ച് നാളല്ല, 9 വർഷമായി. 9 വർഷം? ആ, 2005 തന്മാത്ര റിലീസ്. ഒരുപക്ഷെ ലാലേട്ടനൊപ്പം തന്നെ ആദ്യ സിനിമയിൽ. മോറോവർ ലാലേട്ടനെ പോലെ ഒരാൾക്കൊപ്പം അഭിനയിച്ച് തുടങ്ങാൻ വരുന്ന ഒരു എക്സ്പീരിയൻസ്, അത്തരത്തിലൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പിന്നെ ഇതിനേക്കാൾ പ്രയോറിറ്റി എന്തിനാണ് ജീവിതത്തിൽ കൊടുത്തത്? ഇതിനേക്കാളും പ്രയോറിറ്റി ആ സമയത്ത് സ്റ്റഡീസ് ആയിരുന്നു. കാരണം അതിനുശേഷം ഡിഗ്രി ചെയ്തു, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA ചെയ്തു, അത് കഴിഞ്ഞ് 2 വർഷം വർക്ക് ചെയ്തു, പിന്നെ സ്വന്തമായിട്ടൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ കമലഹാസൻ, ഒരു പക്ഷേ കമലഹാസൻ MBA പഠിച്ച് MTech കഴിഞ്ഞ് അത്തരത്തിലൊരു ജീവിതത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് സിനിമയിൽ കീഴടക്കാൻ കഴിയുന്ന തലങ്ങൾ വളരെ ചെറുതായിരുന്നേ. നേരെ മറിച്ച് ഇന്ന് കമലഹാസൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയ്ക്ക് മുന്നിൽ ഒരു പക്ഷേ ലോകത്തെ എല്ലാ ഗ്രാജുവേറ്റ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളും ഒക്കെയുള്ള ആൾക്കാർ മാറി നിൽക്കുന്നു. അത്തരത്തിലൊരു തോട്ട് പ്രോസസ്സിലേക്ക് കമലഹാസൻ എത്തുന്നതിൻ്റെ കാരണം തന്നെ അദ്ദേഹം സിനിമയെ ട്രസ്റ്റ് ചെയ്തിരുന്നു, സിനിമയിൽ ഇൻസെക്യൂറാവാതെ മൂവ് ചെയ്യാം എന്ന് ചിന്തിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ പഠനത്തെക്കാൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രയോഗത്തെ സിനിമയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചില്ല? വീട്ടിൽ നിന്നുള്ള പ്രഷറാണോ, ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള പ്രഷറാണോ? വീട്ടിൽ നിന്ന് പ്രഷർ എന്ന് പറയാൻ പറ്റില്ല. വീട്ടിൽ അതായിരുന്നു ആദ്യം ഞങ്ങൾ സംസാരിച്ച് വെച്ചിരുന്നത്. തന്മാത്രയ്ക്ക് ശേഷം ഓഫീസ് വന്നാലും ഇല്ലെങ്കിലും ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ. അത് എൻ്റെ ഫാദർ മാത്രമല്ല, പേരൻസ് മാത്രമല്ല, റിലേറ്റീവ്സ് ആണെങ്കിലും ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന പ്ലസി സാറടക്കം എന്നെ അഡ്വൈസ് ചെയ്തൊരു സംഭവമാണ്. ഇനി പഠിത്തം കഴിഞ്ഞിട്ടാണ് നല്ലൊരു സമയമാണ്. സോ ഐ ടുക്ക് ഇറ്റ് അപ്പ്. പിന്നെ ഇപ്പോൾ അതൊരു വല്ലാത്ത കമ്പാരിസൺ ആയിപ്പോയത്, അത് കമലഹാസൻ അല്ല, ഞാൻ ലൈഫിൽ പ്രയോറിറ്റിയെ പറ്റി പറഞ്ഞു നമ്മൾ. യാ, പിന്നെ യാ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഐ പ്ലേഡ് സേഫ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് സിനിമയില്ലെങ്കിലും എനിക്ക് ഹാവ് ചോദിക്കുന്നവരെയാണ് സിനിമ ഓപ്ഷണൽ ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റൈറ്റ് നൗ ഓപ്ഷണൽ അല്ല, ഇറ്റ്സ് ഭയങ്കര ഒരു പാഷനുണ്ട്, ഒരു ഫയറുണ്ട്. ലെറ്റ്സ് സീ, ആ ഒരു ഫയർ ഉള്ളിടത്തോളം എനിക്ക് ഇതിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഫയർ ഇല്ലെങ്കിൽ പിന്നെ ഓബിയസ്ലി ഗ്രാജുവലി ഐ ബി ഔട്ട് ഓഫ് ദി ഇൻഡസ്ട്രി. ഞാൻ ആശാ ബ്ലാക്ക് കണ്ടു സിനിമയിൽ തന്നെ. അർജുൻ
സിനിമയ്ക്ക് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് തന്നെ. ഗുഡ് ആക്ടർ. താങ്ക് യു.